പത്തൊൻപതാമത്തെ ചോദ്യം ഇവാലുവേറ്റ് ദ ദോളോയിങ് ക്വസ്റ്റ്യൻ നമ്പർ വൺ ഇൻ്റഗറൽ ഇറേസ്റ്റു എക്സ് സൈനക്സ് ഡി എക്സ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇൻറ്റഗറൽ ഇറേസ്റ്റു എക്സ് സൈനക്സ് കാണുന്നതിനാണ് നമുക്കറിയാം ഇവിടെ നമ്മളിതിനെ ആദ്യമേ തന്നെ ഐ എന്ന് പേര് കൊടുക്കുന്നു അല്ലെ ഐസ് ഇക്വൾ ടു ഇൻറ്റഗറൽ ഇറേസ്റ്റുഎക്സ് സൈനക്സ് ഡി എക്സ് ഇത് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രോബ്ലമാണ് അതായത് ഇൻറ്റഗ്രൽ ഓഫ് എഫ് എണ് എക്സ് ഇൻറ്റു എഫ് ടു എക്സ് ഡി എക്സ് ഈക്വൽ ടു എഫ് എണ് ഇൻറ്റു ഇൻറ്റഗ്രൽ എഫ് ടു എക്സ് ഡി എക്സ് മൈനസ് ഇൻറ്റഗറൽ ഓഫ് ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് എണ് ഇൻ ഇൻ്റഗർൽ ഓഫ് എഫ് ടു എക്സ് ഡി എക്സ് ഇതാണ് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സിൻ്റെ ഫോമുല ഈ ഫോമുല ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം കൂടി നോക്കാറുണ്ട് ഐ ലെറ്റ് എന്ന് പറയുന്ന ആ വേടിലെ ലെറ്റേഴ്സിൻ്റെ ഓർഡറിൽ നമ്മൾ ഫങ്ഷനെ ആക്കി മാറ്റാറുണ്ട് നമുക്കറിയാം ഐ എന്ന് പറയുന്നത് ഇൻവേസ് ട്രിഗ്നോമേറ്ററി ഫംഗ്ഷനാണ് എന്ന് പറയുന്നത് ലോകരുന്ന ഫംഗ്ഷനാണ് എ ഓൾജിബ്രൈ ഫങ്ഷൻ ടി ട്രിഗ്നോമേട്രി ഫങ്ഷൻ ഇ എക്സ്പോണൻഷ്യൽ ഫങ്ഷൻ അപ്പോൾ അങ്ങനെയെങ്കിൽ ഇവിടെ നമുക്കറിയാം ഇറേഷ്യ എക്സ് എന്ന് പറയുന്നത് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനാണ് സൈനെക്സ് എന്ന് പറയുന്ന ട്രിഗ്നോമേട്രി ഫങ്ഷനാണ് അപ്പോൾ അങ്ങനെയെങ്കിൽ നമ്മൾ ഇവിടെ സൈനെക്സിനെ ഫസ്റ്റ് ഫംഗ്ഷനായിട്ട് എടുക്കണം അതായത് ഇൻറ്റഗർ ഓഫ് സൈനെക്സ് ഇൻറ്റു ഇറേസ്റ്റു എക്സ് ഡി എക്സ് എന്ന് നമ്മളിതിനെ മാറ്റി എഴുതുന്നു അതിനുശേഷം നമ്മൾ ഇതിനകത്ത് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സിൻ്റെ ഈ ഒരു ഫോമുല കൊടുക്കുന്നു ഫസ്റ്റ് ഫംഗ്ഷൻ അതായത് സൈനെക്സ് ഇൻറ്റു ഇൻ്റഗൽ ഓഫ് ഇറേസ് ടു എക്സ് അതായത് ഇറേസ് ടു എക്സ് തന്നെ മൈനസ് ഇൻ്റഗൽ ഓഫ് ഡി വൈ ഡി എക്സ് ഓഫ് സൈനക്സ് സൈനക്സിന്റെ ഡെറിവേറ്റീവ് കോസെക്സ് ആണ് ഇൻറ്റു ഇൻറ്റഗൽ ഓഫ് ഇറേസ് ടു എക്സ് ഇറേസ് എക്സ് ഡി എക്സ് ഈയൊരു സ്റ്റെപ്പിൽ വരുന്നു ഇവിടെ നമ്മൾ വീണ്ടും ഇൻ്റഗ്രേഷൻ ബൈ പാർട്സിന്റെ ഫോമുല തന്നെ കൊടുക്കുന്നു ഇൻ്റഗ്രൽ ഓഫ് കോസ് കോസെക്സ് ഇൻറ്റു എക്സ് എന്നുള്ള സ്ഥലത്ത് അതായത് സൈനെക്സ് ഇൻറ്റു ഇറേസ്റ്റെക്സ് മൈനസ് മൈനസ് കഴിഞ്ഞിട്ട് നമ്മളൊരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു ഇൻ്റഗ്രേഷൻ ബൈ പാർട്സിന്റെ ഫോമുല കൊടുക്കുന്നു ഫസ്റ്റ് ഫംഗ്ഷൻ കോസെക്സ് ആണ് അപ്പം അങ്ങനെയെങ്കിൽ എക്സ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ഇറേസ്റ്റെക്സ് ഇറേസ്റ്റ് എക്സ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ് minus sin x into integral of e raised to x, e raised to x dx equal to sin x into e raised to x minus cos x into e raised to x minus minus plus integral sin x e raised to x dx equal to sin x into e raised to x നമ്മൾ വീണ്ടും ഈ മൈനസ് വെച്ചുകൊണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ മൈനസ് കോസ് കോസെക്സ് ഇൻറ്റു റേസ് ടു എക്സ് മൈനസ് ഇൻ്റഗ്രൽ ഇൻഡഗ്രൽ സൈനെക്സ് ഇൻറ്റു റേസ് ടു എക്സ് ഡി എക്സ് എന്ന് വരുന്നു ഇവിടെ നമുക്കറിയാം ഇൻ്റഗ്രൽ ഓഫ് ഇൻറ്റഗ്രോ സൈനക്സ് ഇൻറ്റു ഇറേസ് എക്സ് ഡി എക്സ് എന്ന് പറയുന്ന ഐ തന്നെയാണ് അപ്പം അങ്ങനെയെങ്കിൽ നമുക്കിതിനെ സൈൻ സൈനക്സ് ഇൻറ്റു റേസ് ടു എക്സ് മൈനസ് കോസ് കോസെക്സ് ഇൻറ്റു റേസ് ടു എക്സ് മൈനസ് ഐ എന്ന് എഴുതാം ലെഫ്റ്റ് സൈഡ് ഐ ആണെന്ന് നമുക്കറിയാം അപ്പം അങ്ങനെയെങ്കിൽ ഐയുടെ വാല്യൂ ആണ് നമ്മൾ കാണേണ്ടത് റൈറ്റ് സൈഡിലെ മൈനസ് ഐയെ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുവാണെങ്കിൽ ഐ പ്ലസ് ഐ ഈക്വൽ ടു സൈനക്സ് ഇൻറ്റു ഇറേസ് ടു എക്സ് മൈനസ് കോസെക്സ് ഇൻറ്റു ഇറേസ് ടു എക്സ് എന്ന് വരുന്നു ഐ പ്ലസ് ഐ എന്ന് പറയുന്നത് ടു വൈ ആണ് ടു വൈ ഈക്വൽ ടു റൈറ്റ് സൈഡിൽ ഇറേസ് ടു എക്സ് രണ്ട് ടൈമിലും കോമൺ ആണ് ഇറേസ് ടു എക്സിനെ വെളിയിലേക്ക് എടുത്തുകൊണ്ട് നമുക്കൊരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം അപ്പം അങ്ങനെയാണെങ്കിൽ ഇറേസ് ടു എക്സ് ഇൻറ്റു സൈനക്സ് മൈനസ് കോസെക്സ് എന്ന് വരുന്നു അപ്പൊ അങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് നമുക്ക് ഐ ഇസ് ഈക്വൽ ടു ഈ റേസ് ടു എക്സ് ഇൻടു സൈന എക്സ് മൈനസ് കോസ് എക്സ് ഹോൾ ഡിവൈഡ് ബൈ ടു എന്ന് എഴുതാം കോൺസെൻറ് ഓഫ് ഇന്റഗ്രേഷൻ ആയിട്ട് പ്ലസ് സി എം നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം ഇങ്ങനെ ഈ ഒരു പ്രോബ്ലം ചെയ്യുന്നത് ഇന്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്തുകൊണ്ടാണ് ഇന്റഗ്രേഷൻ ബൈ പാർട്സ് രണ്ട് പ്രാവശ്യം അപ്ലൈ ചെയ്യണം ആദ്യമേ തന്നെ നമ്മൾ ഇന്റഗ്രലിന് ഐ എന്ന് പേര് കൊടുക്കണം അങ്ങനെ രണ്ടാമത്തെ പ്രാവശ്യം ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴേ റൈറ്റ് സൈഡിൽ വീണ്ടും ഒരു മൈനസ് ഐ എന്ന് വന്നിട്ട് നമുക്ക് ആൻസർ തരുന്ന രീതിയിലുള്ള ഒരു പ്രോബ്ലമാണ് ഇത് ക്വസ്റ്റ്യൻ നമ്പർ ടു ഇൻ്റഗറിൽ സീറോ ടു പൈ ബൈ ടു സൈൻ ക്യൂബെക്സ് ബൈ സൈൻ ക്യൂബെക്സ് പ്ലസ് കോസ് ക്യൂബെക്സ് ഡി എക്സ് നമുക്കറിയാം ഇതൊരു ഡെഫിനറ്റ് ഇൻ്റഗ്രലാണ് ഈ ഡെഫിനറ്റ് ഇൻറ്റഗറിൽ ഡയറക്റ്റായിട്ട് വാലിയേറ്റ് ചെയ്യുന്ന അല്ല ഇത് ഇൻറ്റഗ്രേഷൻ്റെ ഡെഫിനറ്റ് ഇൻ്റഗറിൻ്റെ പ്രോപ്പർട്ടീസ് വെച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു ടൈപ്പ് പ്രോബ്ലമാണ് നമ്മളിവിടെ ആദ്യമേ തന്നെ ഇൻറ്റഗറലിന് ഐ എന്ന് പേര് കൊടുക്കുന്നു ലറ്റ് ഐ സിക്കിൾ ടു ഇൻ്റഗറൽ സീറോ ടു പൈ ബൈ ടു സൈൻ ക്യൂബ് എക്സ് ഡിവൈഡഡ് ബൈ സൈൻ ക്യൂബ് എക്സ് പ്ലസ് കോസ് ക്യൂബ് എക്സ് ഡി എക്സ് ഇതിന് നമ്മൾ റിക്വേഷൻ നമ്പർ വണ്ണം നൽകുന്നു ഇതിന് നമ്മൾ ഇൻ്റഗറൽ സീറോ ടു പൈ ബൈ ടു എഫ് എക്സ് ഡി എക്സ് എന്ന് വിളിക്കുന്നു ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഈ ഒരു ഫംഗ്ഷനെ നമ്മൾ എഫ് ഓഫ് എക്സ് എന്ന് വിളിച്ചു അതായത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് സൈൻ ക്യൂബ് എക്സ് ഡിവൈഡഡ് ബൈ സൈൻ ക്യൂബ് എക്സ് പ്ലസ് കോസ് ക്യൂബ് എക്സ് ആണ് അങ്ങനെയെങ്കിൽ ഇവിടെ നമ്മൾ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുന്നു ഈക്വൾ ടു ഇൻ്റർഗറിൽ സീറോ ടു ഫൈവ് ബൈ ടു എഫ് ഓഫ് ബൈ ടു മൈനസ് എക്സ് ഡി എക്സ് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്ത പ്രോപ്പർട്ടി ഇൻ്റഗറിൽ സീറോ ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൾ ടു എൻ്റെ സീറോ ടു എഫ് ഓഫ് എ മൈനസ് എക്സ് ഡി എക്സ് ഈ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത് ഈക്വൾ ടു എൻറ്ററിൽ സീറോ ടു പൈ ബൈ ടു ഇനി നമുക്ക് എഴുതേണ്ടത് എഫ് ഓഫ് ഫൈവ് ബൈ ടു മൈനസ് എക്സ് ആണ് നമുക്ക് ഇവിടെ എഫ് ഓഫ് എക്സ് ഉണ്ട് അപ്പം അങ്ങനെയെങ്കിൽ എഫ് ഓഫ് എക്സിൽ നിന്നും നമുക്ക് എഫ് ഓഫ് ഫൈവ് ബൈ ടു മൈനസ് എക്സ് എഴുതാം നമ്മൾ എക്സ് മാറ്റിയതിന് ശേഷം ഫൈവ് ബൈ ടു മൈനസ് എക്സ് എന്നാക്കിയാൽ മതി അതായത് സൈൻ ക്യൂബ് മൈനസ് എക്സ് ഡിവൈഡ് ബൈ സൈൻ ക്യൂബ് മൈനസ് എക്സ് പ്ലസ് കോസ് ക്യൂബ് മൈനസ് എക്സ് ഡി എക്സ് ഈക്വൾ ടു എന്റെ കരയിൽ സീറോ ടു സൈൻ ക്യൂബ് പൈ ബൈ ടു മൈനസ് എക്സ് സൈൻ മൈനസ് എക്സ് കോസ് എക്സ് ആണെന്ന് നമുക്കറിയാം അപ്പൊ അങ്ങനെയെങ്കിൽ കോസ് ക്യൂബ് എക്സ് ഡിവൈഡഡ് ബൈ സൈൻ ക്യൂബ് ബൈ ബൈ ടു മൈനസ് എക്സ് അതായത് കോസ് ക്യൂബ് എക്സ് പ്ലസ് കോസ് പൈ ബൈ ടു മൈനസ് എക്സ് അത് സൈൻ എക്സാണ് അപ്പോൾ അതുകൊണ്ട് സൈൻ ക്യൂബ് എക്സ് ഡി എക്സ് എന്ന് വരുന്നു ഇതിൻ്റെ ലെഫ്റ്റ് സൈഡും ഐ തന്നെയാണ് നമുക്കറിയാം ഇതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ ടു എന്ന് വിളിക്കുന്നു ഇക്വേഷൻ നമ്പർ വണ്ണും ഇക്വേഷൻ നമ്പർ ടുവും കൂടി നമ്മൾ ആഡ് ചെയ്ത് എഴുതുകയാണെങ്കിൽ ഐ പ്ലസ് ഐ ഈക്വൽ ടു ഇൻ്റെ കരൽ സീറോ ടു പൈ ബൈ ടു സൈൻ ക്യൂബ് എക്സ് ഡിവൈഡ് ബൈ സൈൻ ക്യൂബ് എക്സ് പ്ലസ് കോസ് ക്യൂബ് എക്സ് ഡി എക്സ് പ്ലസ് ഇന്റെ കരൽ സീറോ ടുസ്ക്യൂബ് എക്സ് പ്ലസ് സൈൻ ക്യൂബ് എക്സ് ഡി എക്സ് എന്ന് വരുന്നു ഇവിടെ ലെഫ്റ്റ് സൈഡില് ഐ പ്ലസ് ഐ എന്ന് പറയുന്നത് ടു വൈ ആണ് നമുക്കറിയാം ടു വൈ ഈക്വൽ ടു ഇൻറ്റഗറൽ സീറോ ടു ഈ രണ്ട് ഇൻ്റഗറലും സെയിം ആയതുകൊണ്ട് നമുക്ക് ഒറ്റ ഇൻ്റഗ്രലിനകത്തേക്ക് ഇതിനെ മാറ്റി എഴുതാം അതായത് ഇൻഡഗറൽ സൈൻ ക്യൂബ് എക്സ് ഡിവൈഡഡ് ബൈ സൈൻ ക്യൂബ് എക്സ് പ്ലസ് കോസ് ക്യൂബ് എക്സ് പ്ലസ് കോസ്ക്യൂബ് എക്സ് ഡിവൈഡഡ് ബൈ കോസ് ക്യൂബ് എക്സ് പ്ലസ് സൈൻ ക്യൂബ് എക്സ് ഡി എക്സ് ഇവിടെ ഈ രണ്ട് ടൈമിനകത്തും ഡിനോമിനേറ്റർ സെയിം ആണെന്ന് നമുക്ക് കാണാം അതായത് സൈൻ ക്യൂബ് എക്സ് പ്ലസ് കോസ്ക്യൂബ് എക്സ് എന്നുള്ള ആ ഒരു സെയിം ഡിനോമിനേറ്റർ തന്നെയാണ് രണ്ടെടുത്തും വരുന്നത് അങ്ങനെയെങ്കിൽ ന്യൂമറേറ്ററുകൾ നമ്മൾ ആഡ് ചെയ്ത് എഴുതിയാൽ മതി അതായത് ഇന്റഗറിൽ സീറോ റ്റു ഫൈവ് ബൈ ടു സൈൻ ക്യൂബ് എക്സ് പ്ലസ് കോസ്ക്യൂബ് എക്സ് ഡിവൈഡഡ് ബൈ സൈൻ ക്യൂബ് എക്സ് പ്ലസ് കോസ്ക്യൂബ് എക്സ് ഡി എക്സ് എന്ന് തന്നെ വരുന്നു ഇവിടെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെയിം ആയതുകൊണ്ട് അത് കട്ടായി പോകും അത് വൺ എന്ന് വരും അതായത് ഇൻറ്റഗ്രൽ സീറോ ടു പൈ ബൈ ടു വൺ ഡി എക്സ് എന്ന് വരും നമുക്കറിയാം ഇൻറ്റഗ്രൽ വൺ ഡി എക്സ് എന്ന് പറയുന്നത് ആണ് അപ്പം അങ്ങനെയെങ്കിൽ എക്സ് ഫ്രം സീറോ ടു പൈ ബൈ ടു സാധാരണ ഡെഫിനറ്റ് ഇൻ്റഗ്രലിൻ്റെ വാല്യൂ കാണുമ്പോൾ തന്നെ നമ്മൾ കാണുന്നു ആദ്യമേ എക്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ പൈ ബൈ ടു എന്ന് കൊടുക്കുന്നു മൈനസ് എക്സിന്റെ സ്ഥാനത്ത് സീറോ എന്ന് കൊടുക്കുന്നു അതായത് ഇതിൻ്റെ ആൻസർ നമുക്ക് പൈ ബൈ ടു എന്ന് വരുന്നു ടു വൈ ഇസ് ടു പൈ ബൈ ടു എന്ന് നമുക്ക് കിട്ടുന്നു അങ്ങനെയെങ്കിൽ നമുക്ക് കാണേണ്ട ആ വാല്യൂ ഐ ആണ് അങ്ങനെങ്കിൽ ഐയുടെ വില കിട്ടുന്നതിന് വേണ്ടിയിട്ട് ടൂവിനെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് ഡിവൈഡ് ചെയ്യുന്നു അതായത് പൈ ബൈ ടു ബൈ ടു അതായത് പൈ ഡിവൈഡ് ബൈ ഫോർ എന്ന് നമുക്കിവിടെ ആൻസറ് കിട്ടുന്നു